ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ചക്കയുടെ ഒരു വിഭവമാണ്, ചക്കപ്പൊരി. അതായത് നമ്മൾ പഴംപൊരിയൊക്കെ കഴിക്കുമല്ലോ, ഏത്തയ്ക്ക വെച്ച് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് ചക്ക വെച്ച് ചക്കപ്പൊരി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചക്ക പൊരിച്ചത് എങ്ങനെ വേണമെന്ന്, ചക്കപ്പൊരി എങ്ങനെ വേണമെന്നും പറയാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും പറയാം കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കുറച്ച് കുറച്ച് സാധനങ്ങൾ ചക്ക മെയിനായിട്ട് വേണം കേട്ടോ, ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടി. നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടെങ്കിൽ, ചക്ക ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക ഇപ്പം തന്നെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്രയും മൈദപ്പൊടി എടുത്തേക്കുന്നത്, ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് 3-4 5 ചക്കച്ചുളയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പുറമൊക്കെ. അപ്പോൾ അത് നമ്മൾ ഈ മൈദയ്ക്ക് അതിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ജീരകം. കുറച്ച് ജീരകം എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് മതി, ഇത്ര മതി, ഒരു നുള്ള് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് മതി. നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്ന അതനുസരിച്ചുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് എടുക്കുന്നതനുസരിച്ചേ ഇട്ട് കാണിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇച്ചിരി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ അത് മഞ്ഞ, ചക്ക മഞ്ഞ കളർ, ഇപ്പോൾ പുറം വെളുത്തിരിക്കുന്ന ഉപ്പും വേണമെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി ഇച്ചിരി ചേർക്കാം, എന്നാലും പുറം മഞ്ഞ കളറായിട്ടിരിക്കും. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് മഞ്ഞപ്പൊടി മതി കേട്ടോ. ഒത്തിരി ആകുമ്പോൾ മഞ്ഞ, നമ്മുടെ മഞ്ഞപ്പൊടിയുടെ ആ മഞ്ഞളിൻ്റെ ഒരു ചൊവ വരും, അത് വരും. ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പഴംപൊരിക്കൊക്കെ നനച്ചെടുക്കത്തില്ലേ, കുഴച്ചെടുക്കത്തില്ല, ആ ഒരു പരുവത്തിനും കുഴച്ചെടുക്കാം. ഇതിന് എണ്ണ, നമ്മൾ പഴം പൊരിക്കുന്ന പോലെ എണ്ണയ്ക്കകത്ത് ഒത്തിരി ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഴംപൊരി പോലെ ഇതിന് ഈ ചക്ക നല്ല പഴുത്താവുമ്പോഴത്തേക്ക് അതിനുള്ളിലോട്ടൊക്കെ നല്ലതായിട്ട് അങ്ങ് എണ്ണ പിടിക്കും, അതിനെക്കാട്ട് നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒത്തിരി എണ്ണ പിടിക്കില്ല, നമുക്കിന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട്, നമ്മുടെ ഈ ഒരു പരുവത്തിന് നമ്മൾ പഴം പൊരിക്കാൻ വേണ്ടി മുക്ക് പൊരിക്കത്തില്ല, അത് മതി. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും പഞ്ചസാര ഇട്ട് കൊടുക്കണം, അരിപ്പൊടിയും ഇടാൻ മറക്കരുത്, നല്ല ക്രിസ്പി. നമുക്കിനി ഇതൊന്ന് മുക്കിയിട്ട് എണ്ണയ്ക്ക് അതിലിട്ട് കൊടുക്കുക. ചക്ക അതുകൊണ്ട് ഈ ഒരു പരുവത്ത് ഞാൻ രണ്ടായിട്ട് പീസാക്കി വെച്ചേക്കുന്നതാണ്. എണ്ണ നേരത്തെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഷാലോ ഫ്രൈ ആണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ ഒത്തിരി എണ്ണ നമുക്ക് പിടിക്കത്തില്ല ചക്കയ്ക്ക്. അതെല്ലാം നല്ല പഴുത്ത ചക്ക ആകുമ്പോഴത്തേക്ക്, ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി നോക്കി, എണ്ണയ്ക്കകത്ത് ഇട്ട് ഡീപ് ഫ്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അപ്പോഴത്തേക്ക് ചക്കയുടെ ചുളയ്ക്കകത്ത് മൊത്തം കൂടുതലും എണ്ണ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് കുഴപ്പമില്ല. നമുക്കിന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കില്ല, ചെറുതിലിട്ട്, ചെറുത് ലോ ഫ്ലെയിമല്ല, എന്നാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഉണ്ട്, അപ്പോൾ ഒത്തിരി എണ്ണ നമ്മൾ കറക്റ്റായിട്ട് അരിപ്പൊടിയും കൂടെ ചേർക്കണം, എന്നാലേ ഒത്തിരി ഒരു ക്രിസ്പി ആവുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്കിതുപോലെ എണ്ണ കുടിക്കത്തുമില്ല ഒത്തിരി. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. ഇപ്പം നമുക്ക് എടുക്കാം, ഇത് വെച്ച് പെട്ടെന്നാകും, ഉൾഭാഗമൊന്നും ഒത്തിരി വേഗാനൊന്നുമില്ലല്ലോ. അപ്പം നമുക്കിത് എടുക്കാം, ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, നമുക്ക് അരിഞ്ഞു പോകും. നമുക്ക് ഈ പരുവത്തിന് എടുക്കാം, ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. എന്തെങ്കിലും വെള്ളം ആ എണ്ണ അങ്ങ് വലിഞ്ഞു ഇതേ പിടിച്ചോളൂ, താഴോട്ടെ പൊയ്ക്കോളൂ. ഒരു ടിഷ്യൂലോട്ട് നമ്മൾ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഒരു എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാൻ ടിഷ്യൂൻ്റെ പുറത്തോട്ട് ഇട്ടേക്കുവാണ്, ഉള്ള എണ്ണ ഉണ്ടെന്ന് വലിയട്ടെന്ന് വിചാരിച്ചുണ്ടോ. ഒത്തിരി എണ്ണ അങ്ങനെ പിടിച്ചിട്ടില്ല ഉണ്ടോ, ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ ചക്കപ്പൊരി ഞാനൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, തന്നെ ഉൾഭാഗം കണ്ടോ.
നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്ക ഇവിടെ സീസണിലെല്ലാം കഴിഞ്ഞെന്ന് തോന്നി. ഇപ്പം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇനി അടുത്ത വർഷമായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇനി മറ്റൊരു വിഭവവുമായി വരുന്നതുവരെ ബൈ.